الحمد لله الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد. نمك 278 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله وذروا ما بقي من الربا ان كنتم مؤمنين. يا ايها الذين امنوا الا يا വിശ്വസിച്ചവരെ ഇത്തക്കുള്ളാഹ് അള്ളാഹുവിനോട് തഖ്വയുള്ളവരാവുക. വ ദറു നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക. മാ ബഖിയ മിന റിബ പലിശയിൽ നിന്ന് അവശേഷിച്ചത് ഇനി നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടുവാനുള്ള പലിശ വിടുക, ഉപേക്ഷിക്കുക. ഇൻ കുന്തു മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, അതിന് തയ്യാറില്ലെങ്കിലോ വിശ്വാസികളല്ല. അത്രയും കടുത്ത തിന്മയാണ്, ഈമാനിനെ തന്നെ നശിപ്പിക്കുന്ന തിന്മയാണ് പലിശ. ഇത് ഈ 278 279 ആയത്തുകൾ പലിശ സമ്പൂർണമായി നിരോധിക്കുകയാണ്. ഇനി പലിശയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും മുസ്ലിം സമുദായത്തിൽ നിന്ന്, മുസ്ലിം സമൂഹത്തിൽ നിന്ന്, വിശ്വാസിയിൽ നിന്ന് ഉണ്ടായിക്കൂടാ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. വളരെ രൂക്ഷമായ ഒരു താക്കീതോടെയാണ് ഈ പലിശയെ സംബന്ധിക്കുന്ന ചർച്ച അള്ളാഹു തആല അവസാനിപ്പിക്കുന്നത്. 279 അതിൽ വരും. നമ്മളിന്ന് 278 മാത്രം പറയാം, കൂടുതൽ സമയം നമുക്ക് ഉപയോഗിക്കാനില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ യായുഹല്ലദീൻ ആമനോ എന്നുള്ളതിൻ്റെ വിളിയൻ ആദ്യം പലിശ വിടാൻ വേണ്ടി പറഞ്ഞു. വിശ്വാസികളെ എന്ന് വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഇനി പലിശ ഉണ്ടായിക്കൂടാ, അത് നിരോധിക്കണം. 4 ഘട്ടമായിട്ടാണ് പലിശ നിരോധിക്കുന്നത്, 4 ഘട്ടമായിട്ടാണ്. ആദ്യം സൂറത്തു റൂമിൽ ആണ് പറഞ്ഞത്. നിങ്ങൾ വർദ്ധിക്കുമെന്ന് വിചാരിച്ച് ആളുകളിൽ നിന്ന് വസൂലാക്കുന്ന പലിശയുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വർധനവ് ഉണ്ടാക്കുകയില്ല എന്നാണ് സൂറത്തു റൂമിലെ 39-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. അത് വർദ്ധിക്കൂല. ആൾക്കാരടുത്ത് നിന്ന് 1000 ഉറുപ്പ്യ കൊടുത്തിട്ട് 1100 ഉറുപ്പ്യ ഒരാഴ്ച കഴിഞ്ഞിട്ട് വാങ്ങുന്ന ഏർപ്പാടുണ്ടല്ലോ, അതുകൊണ്ട് വർധനവ് ഉണ്ടാവില്ല എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അങ്ങനെ അവസാനമാകുമ്പോൾ അയാൾ ആ പലിശക്കാരൻ അതൊന്നും ഉപകാരപ്പെടാതെയാണ് അയാൾക്ക് പോവുക. അത് ഈ സാമ്പത്തിക വ്യവസ്ഥ അങ്ങനെ തന്നെ, വ്യക്തികളെക്കാൾ കൂടുതൽ ഇന്ന് വ്യവസ്ഥിതികളാണല്ലോ ഈ പലിശാധിഷ്ഠിതമായിരിക്കുന്നത്. അതുകൊണ്ട് 4 ഘട്ടമായിരുന്നു, അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. പലിശ ഒറ്റയടിക്ക് നിരോധിച്ചാൽ ചിലപ്പോൾ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥ പൂർണ്ണമായും തകരാറില്ലാതെ നോട്ട് നിരോധിച്ച മാതിരി ഉണ്ടാവും, അതിൻ്റെ അപ്പുറമായിരിക്കും സംഭവിച്ചത്. അപ്പം അത് ഘട്ടമായിട്ട് ആദ്യം അത് ഗുണമല്ല എന്ന് മദ്യം നിരോധിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ പറഞ്ഞത്, അത് 4 ഘട്ടമായിട്ട് തന്നെ അതുണ്ടായിരുന്നു. അപ്പം ഇവിടെ അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് നിങ്ങൾ വർദ്ധിക്കുമെന്ന് വിചാരിച്ച് ഉണ്ടാക്കണ പലിശ നല്ലതല്ല. രണ്ടാമത്തേത് ബനൂ ഇസ്രായേൽക്കാർ അഭിസംബോധന ചെയ്തുകൊണ്ട് സൂറത്തു നിസായിൽ വരുന്നുണ്ട്. പിന്നെ അവർ ശപിക്കപ്പെടാനുള്ള കാരണം നിരോധിക്കപ്പെട്ട പലിശ തിന്നാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവർ ശപിക്കപ്പെട്ടതും അവരെ ലോക നേതൃത്വ സ്ഥാനത്ത് നിന്ന് അള്ളാഹു മാറ്റി ആ നേതൃത്വ സ്ഥാനം യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ ഏൽപ്പിക്കുന്നത് അതുകൊണ്ടാണ്. 3-ാം ഘട്ടമായിട്ട് പറഞ്ഞു പലിശ ഇരട്ടി ഇരട്ടി പലിശ തിന്നു. ഏകദേശം അവസാനത്തിലാണ് ഈ ആയത്താണ് അവസാനം ഇറങ്ങിയത് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്, അള്ളാഹു അഅലം. എന്തായാലും പോലെ അങ്ങനെയൊക്കെ ചർച്ചകൾ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഒന്നാമത് യായുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചുകൊണ്ട് നമ്മളോടാണല്ലോ ഈ പറയണത്. എന്താ യായുഹല്ലദീന ആമനു എന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ അവിടെ ഓർമ്മയുണ്ടായിരിക്കണം. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ പലവട്ടം പറഞ്ഞതാ. ഒന്ന്, അള്ളാഹു തആല നിങ്ങളോട് വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം ഉണർത്താൻ പോവുകയാണ്, ആ കാര്യം വിശ്വാസികൾക്ക് ഓർമ്മ വേണം എങ്ങനെ വിളിച്ചാലും.
രണ്ടാമത്തെ കാര്യം, ഗൗരവപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് തടയാൻ നോക്കുകയാണ്, നിങ്ങളെ വിരോധിക്കുകയാണ്, വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം നിങ്ങളെ തടയാൻ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. നബ്ദുല്ലാഹിബ്നു മസ്ഊദ് അപ്പൊ യായുഹല്ലദീന ആമനു എന്ന് വിളിച്ച ഒരു ഒഴുക്കം മട്ടിൽ നമുക്കിട്ട് ഒരു പാരമ്പര്യമായിട്ടുള്ള കുർആനോത്ത് അതല്ല, ഇത് എന്നെ വിളിച്ച അള്ളാഹുത്താല എന്നോട് എന്തോ ഗൗരവമായിട്ടുള്ള കാര്യം പറയുകയാണ്, നിങ്ങൾ ഓർമ്മയോടുകൂടി വേണം. ഇത്തക്കുള്ളാഹ് എന്നോട് പറഞ്ഞെന്താ, മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളാകുവീന്ന്. ഇത്തക്കുള്ളാഹ് എന്ത് വിഷയത്തിന്, പലിശൻ്റെ കാര്യത്തിൽ. അപ്പൊ അത്രയും ഗൗരവമായിട്ട് മലിശയുമായി കെട്ടിപ്പിണഞ്ഞൊരു അന്തരീക്ഷം അന്ന് കൂടുതലുണ്ടായിരുന്നു, ഇന്നും അങ്ങനെയൊക്കെ തന്നെയുള്ളത്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ ഭൂരിഭാഗം ആൾക്കാരും പലിശയോട് വിരോധമുള്ളവർ തന്നെയാണ്. പക്ഷെ അപൂർവം ചിലരെങ്കിലും, നമ്മൾ ഇന്നാൾ പറഞ്ഞില്ലേ വട്ടിപ്പലിശയിൽ കുടുങ്ങി, വട്ടിപ്പലിശയിൽ ജീവിതം നിർവഹിക്കാൻ വേണ്ടി അപൂർവം ചില പലിശയിൽ വണ്ടം പണയം വെക്കുന്നത് അതൊക്കെ നിഷിദ്ധം തന്നെയാണ്, ഒന്നും പാടില്ലാത്തതാണ്. പക്ഷെ പലിശക്ക് പണം കടം കൊടുക്കുന്ന മുസ്ലിമീങ്ങൾ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. അതിൽ വളരെ യോഗ്യരാണെന്ന് വിചാരിക്കുന്ന, പ്രമാണിമാരെന്ന് ആണെന്ന് വിചാരിക്കുന്ന, പള്ളിയുടെ നടത്തിപ്പിക്കാറാണെന്ന് കരുതപ്പെടുന്ന ആൾക്കാരടക്കം നടക്കില്ല. അത് വളരെ ഗൗരവപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളാകുവീന്ന, മുഅ്മിനീങ്ങളെ മുത്തഖീങ്ങളാകുവീന്ന് പറഞ്ഞ് പലിശൻ്റെ കാര്യം തുടങ്ങുന്നത് അങ്ങനെയാണ്. എന്നിട്ട് എന്താ പറഞ്ഞു, വദറു വദറ വദറ എന്നുള്ളതിൻ്റെ കൽപ്പനയാണ്. ദർ നിങ്ങൾ വിടണം, ഉപേക്ഷിക്കണം. വ നിങ്ങൾ വിടുകയും ചെയ്യണം. ദറു അതിൻ്റെ ബഹുവചനാണ്. വദറു നിങ്ങളെല്ലാവരും സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. മാ ബഖിയ മിനർ റിബ, ഇനി പലിശയിൽ നിന്ന് ബാക്കിയുള്ളത്, കിട്ടിയതും ഉപയോഗിച്ചൊക്കെ പോട്ടെ, നിരോധിക്കാൻ പോവുകയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത പലിശയിൽ കിട്ടാണ്ടാവും, കടത്തിൽ പലിശ കിട്ടാണ്ടാവും. അത് നിങ്ങളെ കണക്കൂട്ടിയിരിക്കുകയായിരിക്കുമല്ലോ ഹുണ്ടികക്കാരെന്ന് നമ്മളവിടെ പറയാം, ഹുണ്ടിക പിരിവൊക്കെ നടത്തുന്നു. അങ്ങനെ അത് നിങ്ങൾ വിടണം, അത് ഉപേക്ഷിക്കണം. ഇനി അതിനെപ്പറ്റി പ്രതീക്ഷിക്കാൻ പാടില്ല, അത് ആവശ്യപ്പെടാനും പാടില്ല. അതാണ് മാ ബഖിയ മിന റിബ, റിബയിൽ നിന്ന് ഇനി ബാക്കിയായി. ബഖിയ എന്നുള്ള ബാക്കി എന്നുള്ള വാക്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബിയിൽ നിന്ന് മലയാളത്തേക്ക് വന്നൊരു വാക്കാണ് ബാക്കിയാവുക. ഇൻകുൻതു മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാ, മുഅ്മിനീങ്ങളല്ലെങ്കിലോ ആ പിന്നെ ആവാം. ആവാന്നർത്ഥമല്ല, അല്ലാതെ നിയമം എല്ലാവർക്കും ഉള്ളത് തന്നെയാണല്ലോ. പക്ഷേ മുഅ്മിനീങ്ങളാണെങ്കിൽ പലിശയുമായി ബന്ധപ്പെട്ട ഒരിടപാടും ഇനി ഉണ്ടാകാൻ പാടില്ല. ഇത്രയും ഗൗരവത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട് ഈ ആയത്ത് പഠിച്ചിട്ടും ഈ ആയത്ത് ഓതിയിട്ടും ഇതിങ്ങനെ ഖത്തം തീർത്തിട്ടും ഉണ്ടെങ്കിലോ ഈമാൻ ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ? അതല്ലേ ഈ പ്രയോഗത്തിൻ്റെ, വിശ്വസിച്ചവരെ മുത്തഖീങ്ങളാകുവീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ പലിശയിൽ നിന്ന് ഇനി കിട്ടാനുള്ളത് മുഴുവനും വെടിയുവീൻ. എന്നുവെച്ചാൽ പലിശ ഇനി പലിശ വാങ്ങാൻ പാടില്ല, അത് ആവശ്യപ്പെടാൻ പാടില്ല. അങ്ങനെ സംവിധാനം നിർത്തൽ ചെയ്യുകയാണ്. ബാക്കി ഇനി ശേഷം പറയേണ്ടത്, ഇത് വ്യക്തികളാണ് പലിശ വാങ്ങണതെങ്കിൽ അയാൾ ക്രിമിനൽ കുറ്റവാളിയാണ്. അതൊരു ഗ്രൂപ്പാണെങ്കിൽ അവർ രാജ്യദ്രോഹികളാണ് എന്നുള്ള അർത്ഥത്തിലാണ് നടപടിയെടുക്കേണ്ടതെന്ന് അള്ളാഹും റസൂലും അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അടുത്ത ആയത്ത് പറയുന്നത്. ഇൻഷാല്ലാ അത് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇപ്പോൾ അതുകൂടെ കൂടി പറയേണ്ടതാണ്, സമയം വൈകുന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കില്ല. ഇന്ന് നമ്മൾ ഒന്നുകൂടെ അർത്ഥം വന്ന് അവസാനിപ്പിക്കുക. ഇനി ഓതുമ്പ് ഈ കാര്യം നമുക്ക് ഓർമ്മ വേണം. നമ്മളെ കൂട്ടത്തിൽ ആരും പലിശ കൊടുക്കുന്നവരുണ്ട് എന്നല്ലാതെ അർത്ഥം ഉണ്ട്. സമുദായത്തിനകത്ത് ധാരാളം ആൾക്കാർ പലിശക്ക് പണം കൊടുത്തുണ്ടാക്കുന്നവരുണ്ട്, നമ്മളൊന്നുമില്ല. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. വൻദോഷങ്ങളിൽ പെട്ടതാണ് അക്കുലി റിബ, വൻദോഷങ്ങളിൽ പെട്ടതാണ് എന്നൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സർക്കാർ വ്യവസ്ഥിതി അന്നില്ല, അന്ന് ഇത്ര വ്യവസ്ഥ പലിശ എന്നുള്ള പദത്തിൽ നിന്ന് വരുന്നതാണ്. ഇത് തന്നെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്, രീതി തന്നെയാണ്. അന്ന് വ്യക്തികളും ഗ്രൂപ്പുകളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ. അതാണ് ജൂതന്മാരൊക്കെ അങ്ങനെ തന്നെ തുടങ്ങിയത്. ഈ സർക്കാർ പലിശയും ഒക്കെ ഈ പലിശ എന്നുള്ള പദത്തിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. ആളുകളിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് കൂടുതൽ ഇങ്ങോട്ട് നിബന്ധന വെച്ചിട്ട് വാങ്ങുക. പൈസ തന്നെ ആവണം എന്നില്ല, വേറെന്ത് നിബന്ധനയായാലും ഞാൻ എനിക്ക് 1000 രൂപ കടം തരാം, പക്ഷേ അരമണിക്കൂറായാലും എൻ്റെ ഇവിടെ പണി എടുക്കാണ്ട് പൈസ 1000 രൂപ തന്നാൽ മതി, ഈ പണി കൂടി ചെയ്തും. ഇതൊക്കെ പലിശൻ്റെ ഭാഗം. അത് അങ്ങനെ തന്നെ ഒന്നായി, പലിശ പണമായിട്ട് തന്നെ ആവണമെന്നില്ല. ഏത് സേവനവും ആളുകളിൽ നിന്ന് കടം കൊടുക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അതൊക്കെ പലിശ തന്നെയാണ്. സർക്കാർ സംവിധാനം പിന്നുണ്ടായി വന്നതാണ് ഇത്ര വ്യവസ്ഥാപിതമായിട്ട്. ഇത്ര വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഇല്ലെങ്കിലും അന്നുണ്ടായിരുന്ന ചെതറി കിടക്കുന്ന ഗോത്രങ്ങളും അവരുടെ സ്വയംഭരണങ്ങളും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഗോത്രങ്ങൾ ഒരു പ്രദേശത്ത്, നമ്മളെ വടക്ക ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളെപ്പോലെ അവർക്ക് അവരുടെ ഒരു വ്യവസ്ഥ, അവരുടെ ഒരു കുടുംബങ്ങളാണ് മിക്കവാറും. അവരുടേതായ ഒരു നാട്ടു നടപ്പ്, അവർക്കായിട്ടുള്ള ഒരു നാട്ടിലെ ഒരു തലവൻ, അവരുടെ നേതാക്കന്മാർ, അങ്ങനെ നമ്മുടെ ചരിത്രം അതാണ് അന്നുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന്
വന്ന ഒരു രൂപമാണ് ആൾക്കാണ് ഈ പലിശ എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ അള്ളാഹുത്താല നിരോധിച്ചിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് എല്ലാ തരത്തിലുള്ള പലിശയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റസൂലിൻ്റെ പ്രസംഗത്തിൽ ഖുത്ബയിൽ അത് പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ തരത്തിലുള്ള പലിശ ഇടപാടുകളും എൻ്റെ കാൽച്ചുവെട്ടിലിട്ട് ഞാൻ ചവിട്ടുകയാണ് എന്നത് പറഞ്ഞു ആദ്യമായിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ എന്ന് പറഞ്ഞ് തുടങ്ങുകയും ചെയ്തു അപ്പോൾ ഖുത്ബയിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അത് പലിശ ഏത് വ്യവസ്ഥ നടത്തിയാലും എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷേ അതിനൊക്കെ ഈ പലിശയല്ല എന്ന് പറയുന്ന അപൂർവം ചില ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളാണ് എല്ലാറ്റിനും ഉണ്ടാവുമല്ലോ മറിച്ചൊരു അഭിപ്രായം മൂന്ന് നേരം നിസ്കാരമുള്ളൂ എന്ന് പറഞ്ഞൊരു അഭിപ്രായക്കാരുണ്ടല്ലോ അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക അല്ലാഹു അഅലം യായുഹല്ലദീന അമനുത്തഖുല്ല ഓ മുഅ്മിനുകളെ നിങ്ങൾ മുത്തഖികളാവുക വദറൂ മാ ബഖിയ മിനർ റിബാ പലിശയിൽ നിന്ന് ബാക്കിയുള്ളതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക ഇൻ കുന്തും മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ നിയോഗിച്ച കാര്യങ്ങളിൽ പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ പലിശ എന്ന ഗുരുതരമായ മാരകമായ വിപത്തിൽ നിന്ന് എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ പടച്ചവനെ നിൻ്റെ നിയമങ്ങൾ പാലിക്കാനുള്ള വിശ്വാസത്തിൻ്റെ കരുത്ത് ഞങ്ങൾക്ക് എന്നു തന്നു ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുട്ടികളെ നിൻ്റെ ദീനിൻ്റെ വിഷയത്തിൽ ബോധവാന്മാരാക്കി നിന്റെ ഇഷ്ടവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് പരലോകത്ത് സ്വർഗം നേടണം എന്നതിൽ എന്ന ബോധത്തോടുകൂടി ജീവിക്കുന്ന ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തുന്നത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനാ വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ